നമസ്കാരം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രണയിച്ച പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച DYFI നേതാവ് അറസ്റ്റിൽ. നന്നുവക്കാട് വൈക്കത്ത് പുത്തൻ വീട്ടിൽ രാജേഷ് ജയനെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 7:30 സംഭവം. പ്രമാടം സ്വദേശിനിയായ MBA വിദ്യാർത്ഥിനിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ എത്തിയ രാജേഷ് തട്ടി വിളിച്ചെങ്കിലും ആരും തുറന്നില്ല. തുടർന്ന് ഇയാൾ മതിലുചാടി വീട്ടുമുറ്റത്തെത്തി കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ പെട്രോൾ പെൺകുട്ടിയുടെയും തന്റെയും ദേഹത്തൊഴിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ശരീരത്തും പെട്രോൾ വീണു. തുടർന്ന് കയ്യിലിരുന്ന ലൈറ്റർ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് ലൈറ്റർ തട്ടിക്കളഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. DYFI യുടെയും SFI യുടെയും സജീവ പ്രവർത്തകനായിരുന്നു രാജേഷ്. ഇയാൾക്ക് ജില്ലാ ഭാരവാഹിത്വം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. ഇതുകാരണം പോലീസ് രാജേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഭരണകക്ഷിയുടെ ആളായതുകൊണ്ട് തന്നെ സംഭവം ലഘൂകരിക്കാനാണ് ലോക്കൽ പോലീസ് ശ്രമിക്കുന്നത്. ബജാജ് അലയൻസ് കമ്പനിയിൽ ജീവനക്കാരനായ രാജേഷ് മുമ്പ് വിവാഹിതനാണ്. വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് പെൺകുട്ടിയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത്. അടുപ്പം പിന്നീട് പ്രണയമായി മാറി. ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ പതിവ് സന്ദർശകനായിരുന്നു എന്നും പറയുന്നു. ഏതു നേരവും ഫോൺ വിളിയിലൂടെയുള്ള ശല്യം പതിവായതോടെ പെൺകുട്ടി ഇയാളിൽ നിന്നും അകലാൻ ശ്രമിച്ചു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ജീവനെടുക്കാൻ ഇയാൾ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പെട്രോളുമായി 22-കാരിയായ പെൺകുട്ടിയുടെ അടുത്ത് എത്തുന്നതും തുടർന്നുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നതും. രാജേഷിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയെന്ന നിലപാടാണ് SFI DYFI ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. എന്നാൽ ഇയാൾ ഇപ്പോഴും പാർട്ടിയിൽ സജീവമാണെന്നാണ് ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കോന്നി പോലീസ് പിടികൂടിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.